പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ വലിയ പെരുന്നാൾ സന്തോഷങ്ങൾ. 1400 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു സുദിനത്തിൽ 100,000 വരുന്ന തൻ്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രഭാഷണം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത്രയധികം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു പ്രഭാഷണം അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഹിജ്റ 10 വർഷം അറഫ മൈതാനിയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിച്ചു. മനുഷ്യരെ, ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കൊല്ലത്തിനു ശേഷം ഈ സ്ഥാനത്ത് വച്ച് ഇതുപോലെ ഇനി നാം കണ്ടുമുട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യരെ, ഈ പ്രദേശത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സുദിനത്തിൻ്റെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കൽപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കൈവശം ആരുടെയെങ്കിലും അമാനത്തുകൾ അഥവാ സൂക്ഷിപ്പ് സ്വത്തുകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുക. ജാഹിലിയ കാലത്തെ അഥവാ അനിസ്ലാമിക കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ഞാനിതാ കുഴിച്ചു മൂടുന്നു. എല്ലാവിധ പലിശയെയും ഞാനിതാ ചവിട്ടിത്താഴ്ത്തുന്നു. മൂലധനമല്ലാതെ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. ഒരാളും ആക്രമിക്കപ്പെടരുതല്ലോ. എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടേണ്ടതായ പലിശ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ നിലക്കുള്ള പ്രതികാരങ്ങളും ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒന്നാമതായി അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിദിൻ്റെ മകൻ റബീഅയുടെ പ്രതികാരം ഇതാ ദുർബലപ്പെടുത്തുന്നു. ജനങ്ങളെ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവർ നിങ്ങളുടെ അടുക്കൽ ഒരു അമാനത്താണ്. എന്നാൽ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അവർക്ക് നിങ്ങളോടുള്ള കടമയാണ്. നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറുക. അവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവ മാന്യമായി നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. ഞാനിതാ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോകുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനും അവൻ്റെ പ്രവാചകൻ്റെ ചര്യയുമാണ്. ജനങ്ങളെ, നിങ്ങളെല്ലാം ഒരേ പിതാവിൽ നിന്ന്, എല്ലാവരും ആദമിൽ നിന്ന്, ആദം മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങളിൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും ഭയഭക്തി ഉള്ളവരാണ്. അറബിക്ക് അനർബിയേക്കാൾ ഭയഭക്തി കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി തൻ്റെ ജനങ്ങളെ നോക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു, ജനങ്ങളെ, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും, അന്ന് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, താങ്കളുടെ ദൗത്യം നിർവഹിച്ചു എന്ന് ഞങ്ങൾ പറയും എന്ന് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജനങ്ങളുടെ ഈ മറുപടി കേട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് തൻ്റെ വിരലുകൾ ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നീ ഇതിന് സാക്ഷി, അള്ളാഹുവേ, നീ ഇതിന് സാക്ഷി. ഈ അറഫ പ്രഭാഷണത്തിന് ശേഷമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം അവതരിക്കുന്നത്. അതിങ്ങനെയാണ്, അള്ളാഹു പറയുന്നു, ഇന്ന് നിങ്ങളുടെ ജീവിത വ്യവസ്ഥ ഞാൻ നിങ്ങൾക്കു തികവുറ്റതാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള ജീവിത വ്യവസ്ഥയായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈയൊരു വചനം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ജനങ്ങൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, താങ്കൾ എന്താണ് കരയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശുദ്ധ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നമ്മളോടൊപ്പം എത്ര നാൾ ഉണ്ടാകും എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഈ അറഫ പ്രഭാഷണത്തിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം കേവലം 1 വർഷം മാത്രമാണ് പ്രവാചകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രസക്തമാണ്. ജനങ്ങളെ, നിങ്ങളുടെ ജീവൻ പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്. അതിനെ നിങ്ങൾ പരസ്പരം ആദരിക്കുക. ആരും പരസ്പരം നിങ്ങളുടെ ജീവൻ എടുക്കരുത്. ആരും ഒരാളുടെ സമ്പത്ത് കവർന്നെടുക്കരുത്. ആരും ഒരാളുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തരുത് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഈ അന്തരീക്ഷത്തിലെല്ലാം ഉഴച്ചു നിൽക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകൾ, അത് നിങ്ങളുടെ അമാനത്താണ്. അവരെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം, അവർ നിങ്ങളുടെ അമാനത്താണ് എന്ന് പറഞ്ഞത് ഇന്ന് ഈ ലോകത്ത് മുഴച്ചു നിൽക്കുന്നു. അവരെ നിങ്ങൾ ആദരിക്കുക. ഒരു അറബിക്ക് അനറബിയേക്കാളോ,
ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ല. മനുഷ്യരെ, നിങ്ങളെല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞ പ്രവാചക വചനം ഇന്നും ഇവിടെയെല്ലാം മുഴലിച്ചു നിൽക്കുന്നു. ഈ ഈദിൻ്റെ സുദിനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുകളെ ഓർത്തുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവർക്കും ഈദ് മുബാറക്.